ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്കുള്ള കഥയാണ്. ഈ കഥയുടെ പേര് കുരുവിയും കാട്ടുതീയും. ഒരു കാട്ടിൽ ഒരു മരക്കൊമ്പിൽ മാളു എന്ന പേരുള്ള ഒരു കുഞ്ഞിക്കുരുവി താമസിച്ചിരുന്നു. അവൾ വനദേവതയുടെ ഒരു വലിയ ഭക്തയായിരുന്നു. ഒരു ദിവസം കാടിന് തീപിടിച്ചു. കാട്ടുതീ വേഗത്തിൽ ആളി പടരാൻ തുടങ്ങി. മൃഗങ്ങളെല്ലാം പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. മാളു മരക്കൊമ്പിൽ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ മിട്ടുമുയൽ മരക്കൊമ്പിലിരിക്കുന്ന മാളുവിനോട് ചോദിച്ചു, ഏയ് മാളുക്കുരുവി, നീ എന്താണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്? നീ കാണുന്നില്ലേ കാട്ടുതീ വരുന്നത്? പറന്നു രക്ഷപ്പെടൂ എന്ന്. എന്നിട്ട് മിട്ടുമുയൽ ഓടാൻ തുടങ്ങി. ഞാനെങ്ങും പോകില്ല, കാരണം ഞാൻ വനദേവതയുടെ വലിയ ഭക്തയാണ്. എന്നെ വനദേവത രക്ഷിച്ചോളും, മാളുക്കുരുവി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വഴി പൊന്നിത്തത്ത പറന്നു വന്നു. അവളും പറഞ്ഞു, മാളു നമുക്ക് അടുത്ത കാട്ടിലോട്ട് പോകാം. കാട്ടുത്തി അടുത്തെത്താറായി. കൂട്ടുകാരിയായ പൊന്നിത്തത്ത മാളുവിനെ വിളിച്ചു. പക്ഷേ വനദേവത എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മാളു അവിടെ തന്നെ ഇരുന്നു. മാളുക്കുരുവി, നീ എന്താ മണ്ടിയാണോ? നീ എന്താ പൊട്ടിയാണോ? നിനക്കെന്താ തീയിൽപ്പെട്ടാൽ നിൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. വേഗം രക്ഷപ്പെടാൻ നോക്ക്. അതുവഴി വന്ന കിട്ടുകുറുക്കൻ പറഞ്ഞു. എന്നാൽ മാളു അതും കേട്ടില്ല. അവൾക്കൊരു കുലുക്കവുമില്ല. ഒടുവിൽ മാളു ഇരുന്ന മരത്തിലും കാട്ടുതീ പടർന്നു പിടിച്ചു. ഒരുവിധം മാളു അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എങ്കിലും അവളുടെ ചിറകുകൾക്ക് പൊള്ളലേറ്റു. അവൾ ചിന്തിച്ചു, ഞാൻ എത്ര പ്രാർത്ഥിച്ചതാ, എന്നിട്ടും വനദേവത എന്നെ രക്ഷിക്കാൻ വന്നില്ലല്ലോ. ഞാനിനി വനദേവതയെ പ്രാർത്ഥിക്കില്ല. മാളു സങ്കടപ്പെട്ടു. പെട്ടെന്ന് അവിടെ വനദേവത പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞെ, നീ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? കാട്ടുതീ വരുന്നുണ്ടെന്ന് നിനക്ക് മുന്നറിയിപ്പ് തരാൻ വേണ്ടി ഞാൻ മിട്ടുമുയലിനെയും പൊന്നിത്തത്തയെയും കിട്ടുകുറുങ്ങനെയും അയച്ചിരുന്നല്ലോ. എന്നാൽ നീ അവർ പറഞ്ഞതനുസരിച്ചില്ല. നീ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാതെ എന്നോട് പിണങ്ങുന്നത് ശരിയാണോ? വനദേവത പുഞ്ചിരിയോടെ ചോദിച്ചു. മാളുക്കുരുവി ചിന്തിച്ചപ്പോൾ ശരിയാണ്, വനദേവത പറഞ്ഞത് വളരെ ശരിയാണ്. തൻ്റെ തെറ്റ് മാളുവിന് നന്നായി മനസ്സിലായി. അവൾ വനദേവതയോട് മാപ്പ് ചോദിച്ചു. അവൾ വീണ്ടും വനദേവതയുടെ ഭക്തയായി ഏറെക്കാലം ജീവിച്ചു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ആത്മവിശ്വാസം. അതെ, ആത്മവിശ്വാസം നല്ലതാണ്. എങ്കിലും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് തന്നെ എടുക്കണം. അത് നമുക്ക് നല്ലതേ വരൂ. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.